ഇന്ത്യൻ സിനിമയുടെ സൗന്ദര്യമായിരുന്നു ശ്രീദേവി. അഭിനയിച്ച ചിത്രങ്ങളൊക്കെയും വേറിട്ട് നിൽക്കുന്നവ. ആയിരത്തി തൊള്ളായിരത്തി 1963 ഓഗസ്റ്റ് 13 തമിഴ്നാട്ടിലാണ് ശ്രീദേവി ജനിച്ചത്. 1967 കന്ദൻ കരുണ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് ശ്രീദേവി എത്തുന്നത്. പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കി. സിനിമാ സങ്കല്പങ്ങളിൽ പുതിയ മുഖശ്രീ എഴുതി ചേർത്തു താരം. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 100 ചിത്രങ്ങൾ. ദേവരാഗവും കുമാരസംഭവവും സത്യവാൻ സാവിത്രിയും ഉൾപ്പെടെ 26 മലയാള സിനിമകളിൽ അഭിനയിച്ചു ശ്രീദേവി. ശ്രീദേവിയുടെ വേഷപകർച്ചകൾ ആരാധകരുടെ മനം കവർന്നു. പൂമ്പാറ്റ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ശ്രീദേവിയെ തേടിയെത്തി. 1976 മുണ്ടുമുടിച്ചെന്ന ചിത്രത്തിലൂടെയാണ് ആദ്യം നായികയായി അഭിനയിക്കുന്നത്. 1983 ഹിമ്മത് വാലയാണ് ആദ്യ ബോളിവുഡ് ചിത്രം. 1986 നഗീന ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച ഹിറ്റുകളിൽ ഒന്നാണ്. ബോളിവുഡിൽ ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി ശ്രീദേവി മാറി. 1997 അഭിനയരംഗത്ത് നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ ശ്രീദേവി 2012 ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്ത് തിരികെയെത്തിയത്. തുടർന്ന് 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2017 പുറത്തിറങ്ങിയ മാമാണ് അവസാന ചിത്രം. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. പതിവ് ശൈലികളിൽ കുടുങ്ങിക്കിടന്ന ഹിന്ദി സിനിമയെ ആരാധകരിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും താരമായിരുന്നു. അഭിനയ ജീവിതം ഏറെ ബാക്കി നിൽക്കെയാണ് ശ്രീദേവിയുടെ ആകസ്മിക വിയോഗം. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18.